കവിമാരെടുത്ത് പറഞ്ഞു 150 റിയാല് ചാർജ് ആവും രണ്ട് മഗ് വെള്ളം കൊണ്ടിട്ട് ചെയ്ത് മൊത്തം പൊടിയിട്ടിരിക്കുക. ഇവിടെ ഒക്കെ കണ്ടില്ലേ ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇവരെ പെട്രോമിൻ നമ്മുടെ മലാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പെട്രോമിൻ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് വണ്ടിയിൽ ഫുൾ ഓയിൽ ചേഞ്ച് എയർ ഫിൽട്ടർ ഓയിൽ ഫിൽട്ടർ അതൊക്കെ മാറ്റാനായിട്ട് വന്നതാണ്. 100,000 കിലോമീറ്ററിൻ്റെ സർവീസിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവരെന്തോ ഇപ്പോൾ ഓയിൽ മാറ്റിക്കൊണ്ടിരിക്കുക അതേ കണ്ടോ. അപ്പം ഇനി യു വിൽ മേക്ക് ദ ക്ലീനിങ് ഓൾസോ എന്തൊരു ക്ലീനിങ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഹൈജീൻ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്ലീനിങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണതെന്ന് കൂടെ നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു വിഷ്വൽസ് ഒക്കെ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അവന്മാർ അടിപൊളിയായിട്ട് സംഭവം ചെയ്യുന്നുണ്ട്. ഗിവ് മീ ഡിസ്കൗണ്ട് ഓൾസോ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്ലാഷ് മീ യുവർ ഫേസ്, ഡോണ്ട് ഷോ മീ ദിസ് ഫ്ലാഷ്. ഓക്കെ, അപ്പോൾ ഇവന്മാർ പണി നടക്കട്ടെ. ഇതെന്താണ് ക്ലീനിങ് എന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ എന്താ സംഭവം എന്നുള്ളതും. അത് ചെറിയ കാറിന് 35, മീഡിയം സൈസ് 45, വലിയ കാറിന് 55, അങ്ങനെ പല പല റേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ആ പരിപാടിയൊക്കെ നമുക്കൊന്ന് കാണാം. ചെയ്തത് ചൂട് വെള്ളമാണ്. അധികം ചൂടല്ല, ഒരു പ്രഷറിൽ വെള്ളം അടിച്ചിട്ടാണ് ഫുള്ള് ക്ലീൻ ചെയ്തത്. ക്ലീൻ ചെയ്തതിന് ശേഷം ഇപ്പൊ എന്താണ് നമ്മുടെ അതിട്ടിട്ടാണ് ഫുള്ള് അവന്മാർ തുടച്ചെടുക്കുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് അതിൽ സംഭവങ്ങളൊന്നും ഇല്ല. അധികം വെള്ളമില്ല, സോപ്പ് പൊടി ഓടിക്കണ പരിപാടിയൊന്നുമില്ല. പക്ഷേ നീറ്റ് ആവുന്നുണ്ട്, കുഴപ്പമില്ല, സംഭവം ഓക്കെയാണ്.
ഒരു കപ്പ് മാക്സിമം ഒരു രണ്ട് കപ്പ് നമ്മളെ വലിയ മഗ് ഇല്ലേ കപ്പല്ല മഗ് രണ്ട് മഗ് വെള്ളം കൊണ്ടിട്ട് കംപ്ലീറ്റ് കാർ കഴുകി വൃത്തിയാക്കി എടുത്തു അതായത് ഒരു ചെറിയ പ്രഷറിൽ ചെറിയ ചൂടോട് കൂടിയാണ് ആ വെള്ളം ഇങ്ങനെ അടിക്കുന്നത് അടിച്ച് വൃത്തിയാക്കി എടുത്ത് തറയിലൊന്നും വെള്ളം പോലെ സ്പ്രേ ചെയ്ത് പോകുന്ന മാത്രമേ ഉള്ളൂ അത് മാത്രം തുടച്ചവന്മാരെടുക്കുന്നുണ്ട് നല്ല നീറ്റായിട്ട് കഴുകി ഔട്ടർ മാത്രമേ കഴുകുന്നുള്ളൂ ഇന്റീരിയർ ഒന്നും അവർ കഴുകുന്നില്ല എന്ന് പറഞ്ഞു അവരെ കമ്പനി പറഞ്ഞു കഴുകരുതെന്ന് പറഞ്ഞുകൊണ്ടിട്ട് അവരാരും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അത് കാരണം പിന്നെ അകത്തൊന്നും ചെയ്തിട്ടില്ല അകത്തിനി മിക്കവാറും ഞാൻ തന്നെ തുടക്കേണ്ടി വരും മൊത്തം തുടക്കണം മൊത്തം ഫുള്ള് പൊടിയുണ്ട് അപ്പൊ അത് ഇന്റീരിയർ ഫുള്ളൊന്ന് ഞാൻ ഈ സർവീസ് ടൈമിന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരുന്നായിരുന്നു അപ്പൊ അതൊന്നും ചെയ്തിട്ടില്ല മൊത്തം കുഞ്ഞാവിടെ വാവയൊക്കെ കിടക്കണം ചെയ്ത് മൊത്തം പൊടിയിട്ടിരിക്കുക അതെ ഇവിടെയൊക്കെ കണ്ടില്ലേ ഇവിടെയൊക്കെ പൊടി അടിച്ചിരിക്കുകയാണ് കാണാമോ അവിടെയൊക്കെ പൊടി അടിച്ചിരിക്കുകയാണ് അപ്പൊ സർവീസ് കഴിഞ്ഞിട്ട് ഞാൻ എന്തുകൊണ്ട് റിനോൾട്ടിൽ ഡയറക്റ്റ് പോകാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എനിക്ക് ഏകദേശം ചെലവായത് പിന്നെ ഞാനിപ്പോ ഇതിനു വേണ്ടിട്ട് പൈസ ഞാൻ നേരത്തെ മനസ്സിൽ കണക്കൂട്ടി വെച്ചിരുന്നു കാരണം എന്റെ 100,000 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ കേട്ടോ വണ്ടി ഓടി 5 കൊല്ലം 5.5 കൊല്ലമായിട്ട് 100,000 കിലോമീറ്റർ ഞാൻ ഓടിയിട്ടില്ല അങ്ങനെ അധികം ഭയങ്കര ഓട്ടൊന്നും ഞാൻ ഓടിയിട്ടില്ല അപ്പൊ ഈ 100,000 കിലോമീറ്ററിനെ നമ്മൾ സാധാരണ സർവീസ് ചെയ്യുമ്പോഴത്തേക്ക് എഞ്ചിൻ ഓയില് എയർ ഫിൽട്ടർ ഓയിൽ ഫിൽട്ടർ അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ വേറെ വലിയ മാറ്റങ്ങളൊന്നും വണ്ടിയിൽ ചെയ്യുന്നില്ല ബാക്കിയെല്ലാം നമ്മൾ റിനോൾട്ടി തന്നെയാണ് കംപ്ലീറ്റ് സംഭവങ്ങൾ റിനോൾട്ടി തന്നെയാണ് ചെയ്തത് അപ്പോൾ ഓരോ പ്രാവശ്യം സർവീസിന് പോകുമ്പോഴത്തേക്ക് എനിക്ക് മിനിമം 2,000 റിയാൽ അടുപ്പിച്ച് ബില്ല് അവിടെ വരുമായിരുന്നു അപ്പൊ അത് കാരണം എനിക്കത് പറ്റുന്നില്ലായിരുന്നു അത്രയും വലിയ എമൗണ്ട് ഒന്നും എനിക്കിപ്പോൾ ബെയർ ചെയ്യാനായിട്ടുള്ള അവസ്ഥ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തപ്പി തപ്പി അവസാനം എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്ന സുഹൃത്തിൻ്റെ പേര് ഞാനിപ്പോൾ തൽക്കാലം പറയുന്നില്ല അപ്പൊ അവര് എൻ്റെ അടുത്ത് പറഞ്ഞു തന്ന് നീ അവിടെ പോയി ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു പെട്രോൾ മില്ലിൽ പോകാൻ പറഞ്ഞു അപ്പൊ അവിടെ പോയപ്പോഴത്തേക്ക് എനിക്ക് എല്ലാം കൂടെ അതായത് ബാറ്ററി ഉൾപ്പെടെ എറർ കാണിച്ചിട്ട് ബാറ്ററി ഉൾപ്പെടെ ഞാൻ കംപ്ലീറ്റ് മാറ്റി എനിക്ക് 750 റിയാല് മാത്രമേ ബില്ലായിരുന്നു ബാറ്ററി മാറ്റി ഓയിൽ മാറ്റി 10,000 കിലോമീറ്റർ ഉണ്ട് ഓയിൽ മാറ്റി പിന്നെ ഓയിൽ ഫിൽട്ടർ മാറ്റി ക്ലീൻ ചെയ്തു ഇത്രയും സംഭവങ്ങളൊക്കെ ചെയ്ത് ഫുള്ള് ടെസ്റ്റും ചെയ്ത് തന്നതിനാണ് 750 റിയാല് ബില്ല് വന്നത് അത്രയും വന്നത് ബില്ല് മറ്റേ ഇതിന്റെ ഓയിലിനൊക്കെ അത്രയും ചാർജ് വരുന്നുണ്ട് അതാണ് വേറൊരു സത്യാവസ്ഥ അപ്പൊ എന്നിട്ട് നമ്മൾ സാധാരണ വരുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പൊ ഒരു ക്യാമറ തിരിച്ച് കാണിച്ചുതരാം കണ്ടോ 100,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ അപ്പൊ നമ്മൾ സാധാരണ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഹസാർഡ് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് പിന്നെ സർവീസ് വേണം സർവീസ് ക്വിക്ക് സർവീസ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും അത് ഞാനിപ്പോ സെറ്റിംഗ് മാറ്റി കാണിച്ചുതരാം അവിടെ പോയി ഇവിടെ ഇപ്പം മെസ്സേജ് ഒന്നും ഇല്ലാന്ന് കാണിക്കുന്നുണ്ട് അപ്പൊ അവിടെ ഇങ്ങനെ എഴുതി കാണിക്കും സർവീസ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കാണിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവര് എന്റെ അടുത്ത് പറഞ്ഞു അത് അങ്ങോട്ടേക്ക് കൊണ്ടുവരണം അവര് സിസ്റ്റത്തിൽ അത് ചെയ്യണം ആന ചെയ്യണം മേട ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞത് അപ്പൊ അതിൽ എനിക്കൊരു ചെയ്യാൻ പറ്റിയ ഒരു സംഭവം ഞാൻ ചെയ്തൊരു സാധനം ഈ വൈപ്പറിന്റെ സ്വിച്ച് ആണിത് ഓക്കെ വൈപ്പറിന്റെ സ്വിച്ച് ആണ് വേണ്ട വൈപ്പർ അതിന്റെ സ്വിച്ച് ആണ് അപ്പൊ അതിന്റെ സൈഡിൽ 2 ബട്ടൺ ഉണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഞെക്കുമ്പോഴത്തേക്ക് ഇത് അങ്ങ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ട് കണ്ടോ ചേഞ്ച് ആവുന്നേ ഞാനിവിടെ ഞെക്കണതിനനുസരിച്ചിട്ട് കണ്ടോ അപ്പൊ അത് ചേഞ്ച് ആകുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ കാണിച്ച ആ മെസ്സേജ് ഇതാ നോ മെസ്സേജ് അവൈലബിൾ എന്ന് ഇപ്പൊ കാണിക്കില്ലേ അവിടെ ഇങ്ങനെ ഹസാർഡ് കാണിച്ചോണ്ടിരിക്കുന്ന അടുത്ത് ഇങ്ങനെ നമ്മൾ മുകളിലോട്ട് ഞെക്കി 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 അവിടെ കൊണ്ടുവന്ന് എത്തിക്കും എന്നിട്ട് പെട്ടെന്ന് താഴെ ഇങ്ങനെ ഞെക്കിയിട്ട് ഞെക്കി പിടിച്ചോണ്ടിരുന്ന് കഴിയുമ്പോൾ ഒരു 10 സെക്കൻഡ് ഞെക്കുമ്പോഴത്തേക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സ്ഥലം മൊത്തം ബ്ലിങ്ക് ആവും മൊത്തം ബ്ലിങ്കായിട്ട് കംപ്ലീറ്റ് അങ്ങ് റീസെറ്റ് ആവും അപ്പൊ ആ ഹസാർഡും കാര്യങ്ങളും ഒക്കെ പോകും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് നമ്മുടെ ഓയിൽ ചേഞ്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് റീസെറ്റ് ചെയ്യാൻ പാടുള്ളൂ അതായത് അടുത്ത സർവീസ് എപ്പോഴും നമുക്ക് അറിയാനായിട്ടും കംപ്ലീറ്റ് കമ്പ്യൂട്ടർ ചെക്കപ്പ് ചെയ്യാനായിട്ടും ഉള്ള ഒരു സംഭവമാണ് അപ്പൊ അത് പിന്നെ ചെയ്യാനായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവന്മാരെ അടുത്ത് പറഞ്ഞ് 150 റിയാൽ ചാർജ് ആവും എന്ന് പറഞ്ഞു അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ ഇത് മാത്രം ചെയ്തത് മിക്ക ആൾക്കാർക്കും അറിയാമോ അറിഞ്ഞോട്ടെ എന്ന് എനിക്കറിയത്തില്ല ചില സർവീസ് സ്റ്റേഷനിൽ ചെയ്ത് തരുന്നുണ്ട് പെട്രോൾ മില്ലിൽ ആ സംഭവങ്ങൾ ഇല്ല അവരുടെ കയ്യിൽ ആ സിസ്റ്റം ഇല്ല എന്ന് പറഞ്ഞു അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ കുഞ്ഞാവ വലിച്ച് പൊളിച്ച് എടുത്ത് കളഞ്ഞ സംഭവങ്ങളാണ് എല്ലാം അവള് വലിച്ചു പൊളിച്ച ഇപ്പോഴും എന്റെ ഇന്റീരിയർ കണ്ടോ ഇപ്പോഴും ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത് അടിയിൽ ഫുള്ള് ഞാൻ മാറ്റ് പ്ലാസ്റ്റിക് മാറ്റ് ഇട്ടിട്ടുണ്ട് കണ്ടോ
അപ്പൊ തറയിലൊന്നും ഞാൻ ഇതുവരെ അതിന്റെ തറയിൽ ചവിട്ടിട്ട് എന്റെ സീറ്റൊന്നും ഒറിജിനൽ സീറ്റിൽ ഞാൻ ഇതുവരെ ഇരുന്നിട്ടില്ല. ഫുള്ള് ഫ്രഷ് സീറ്റാണ്, എല്ലാം കവേർഡ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ മെയിൻ ഒരു സ്പെഷ്യാലിറ്റി. ഇനിയിപ്പോ നേരെ പോയി അഞ്ജുവിനെ എടുക്കാം, എന്നിട്ട് നമുക്ക് പോയി കുഞ്ഞാവെ എടുത്ത് വീട്ടിലോട്ട് പോവാം. ഓക്കെ, ബൈ ബൈ. അപ്പൊ ഇനി നേരെ അഞ്ജുവിനെ എടുത്ത്. അപ്പൊ ഗൈസ്, അപ്പൊ ഞാൻ അഞ്ജുവിനെ എടുത്തു, ഇപ്പൊ പോയി കുഞ്ഞാവെ എടുക്കണം. അതിന് മുമ്പ് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്, അപ്പൊ അതിനാണ് മെയിൻ ആയിട്ട് വന്നത്. ഇപ്പൊ വണ്ടി കയറിയിട്ടുള്ളവരെ വലിപ്പം വെച്ചെന്ന്, സീറ്റ് വെറുതെ അഡ്ജസ്റ്റ് ചെയ്തും കണ്ട് വെച്ചപ്പോഴത്തേക്ക് പൊക്കം വെച്ചതാണ്, അതിനാണ് ഇടയില് കുറയണത്. അപ്പൊ നമ്മളിവിടെ കുറച്ച് സാധനം മേടിക്കട്ടെ, മേടിച്ചതിന് ശേഷം നമുക്ക് കുഞ്ഞാവെ എടുത്ത് വീട്ടിലേക്ക് പോവാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇല്ല, ഒത്തിരി ആയി, ഒരുപാടായി, ഒരുപാട് ആണോ? അപ്പൊ കുഞ്ഞാവെ കൂടെ എടുത്തതിന് ശേഷം ഭയങ്കര. അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ വേറൊരു കടയിൽ വന്നേക്കാം. കടയിലെ വിശേഷങ്ങളൊന്നുമില്ല, ചെറിയ കടയാണ്, അവിടെ വിശേഷങ്ങളൊന്നുമില്ല. നമ്മള് ചെറിയ ചെറിയ സാധനങ്ങൾ മേടിക്കാനായിട്ട് വന്നത്. അപ്പൊ ഇനി നേരെ പോയി കുഞ്ഞാവെ എടുത്തിട്ട് നമുക്ക് വരാം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലെത്തി, കുഞ്ഞാവെ എടുത്തു, വീട്ടിലെത്തി, കുഞ്ഞാവെ ഇട്ടിരിക്കണു, വീട്ടിലെത്തി. അപ്പൊ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ വീട്ടിൽ വരുത്തിയിരിക്കണു. വീട്ടിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ അഞ്ചിരുന്ന് കുത്തിയിരുന്ന് വീട്ടിലിരുന്ന് ഓരോ പണികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പണികളൊക്കെ ഞാനൊന്ന് കാണിച്ചുതരാം. ഒപ്പം കുറച്ച് ചെറിയ ചെറിയ ഡെക്കറേഷൻസ് കൂടി നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ അടുത്ത ദിവസം നാളെ ഇടാം. കൂടെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിന്, ഈ ഒരു പ്രൊഡക്റ്റിനെ കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, എന്താണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്ന മാറ്റങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാം, വീട്ടിനകത്ത് ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെ എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോ കാണാം, അടുത്ത വീഡിയോ കാണാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ മറ്റൊന്നുമില്ല, താങ്ക് യു വെരി മച്ച് എവരിവൺ ഫോർ വാച്ചിങ്. അപ്പോൾ തീർച്ചയായിട്ടും വണ്ടി കഴുകാനായിട്ട് താല്പര്യമുള്ളവർ പെട്രോമിനിലോട്ട് വിട്ടോളൂ, അവിടെ വമ്പൻ സെറ്റപ്പായിട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് ടു തംസ് അപ് ടു ഓൾ ആ ഒരു ഫിലിപ്പീനോ പിള്ളേർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. മറ്റൊന്നുമില്ല, നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. കാണാം, അസ്സലാമു.